ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ചാനലൈസേഷൻ പ്രോട്ടോകോൾ. ചാനലൈസേഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ നമ്മുടെ മൾട്ടിപ്പിൾ ആക്സസ് മെത്തേഡിലെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രോട്ടോകോൾ ആണ്. അതിൽ കുറെ ടൈപ്പ് ഉണ്ട്, മെയിൻ ആയിട്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. സോ ചാനലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്? ചാനൽ പാർട്ടീഷൻ ആണ്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ഒരു ചാനൽ വഴിയാണ് നമ്മൾ ഡേറ്റയെ പാസ് ചെയ്യുന്നത് അല്ലെ, ഫ്രെയിമുകളെയൊക്കെ പാസ് ചെയ്യുന്നത് അല്ലെ. സോ ആ ചാനലിന് ഒരു അവൈലബിൾ ആയിട്ട് ഒരു പർട്ടിക്കുലർ ബാൻഡ് വിഡ്ത്ത് കാണും. സോ ഈ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ ടൈമിന്റെ ടേമില്, ഫ്രീക്വൻസിയുടെ ടേമില്, അല്ലെങ്കിൽ കോഡിന്റെ ടേമില് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ ഷെയർ ചെയ്യും. ഓക്കെ, സോ ഇതാണ് ചാനലൈസേഷൻ പ്രോട്ടോകോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ എങ്ങനെയൊക്കെ ഷെയർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ്, FDMA എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്? ആ പേരിൽ തന്നെയുണ്ട്, ഫ്രീക്വൻസി ഡിവിഷൻ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ ഫ്രീക്വൻസിയുടെ ബേസ് ചെയ്തിട്ട്, ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് അല്ലെ, ഫ്രീക്വൻസി ബാൻഡുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഓരോ സ്റ്റേഷനും നമ്മൾ എന്നിട്ട് ഈ ഒരു ഫ്രീക്വൻസി ബാൻഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. സോ ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ബാൻഡിലൂടെ മാത്രമേ ആ ഒരു സ്റ്റേഷന് ഡേറ്റയെ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അലോക്കേറ്റഡ് ആയിട്ടുള്ള ബാൻഡ് വഴി മാത്രമേ ആ ഒരു സ്റ്റേഷന് ഡേറ്റയെ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്രീക്വൻസി ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ, അതായത് ഓരോ സ്റ്റേഷനും നമ്മൾ ഓരോ ബാൻഡ് വിഡ്ത്ത് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേഷനും ഇവിടെ ഒരു ബാൻഡ് പാസ് ഫിൽട്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ബാൻഡ് പാസ് ഫിൽട്ടർ ഇവിടെ യൂസ് ചെയ്യുന്നത്? അതായത് ഈ ട്രാൻസ്മിറ്ററിന്റെ ഫ്രീക്വൻസിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാൻഡ് പാസ് ഫിൽട്ടർ ഓരോ സ്റ്റേഷനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ സ്റ്റേഷൻ ഇന്റർഫറൻസ് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബാൻഡിനിടെ ഇടയിലും ഫ്രീക്വൻസി ബാൻഡിന് ഇടയിലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർഡ് ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഗാർഡ് ബാൻഡ്സ് യൂസ് ചെയ്തിട്ട് ഓരോ ഫ്രീക്വൻസി ബാൻഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതായത് സ്റ്റേഷൻ ഇന്റർഫറൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത് ഇല്ലേ. അല്ലെങ്കിൽ ഈ ഫ്രീക്വൻസി തമ്മിൽ എന്താവും, കൂടിച്ചേരും. അങ്ങനെ കൂടിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർഡ് ബാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കി നമുക്കറിയാം സ്റ്റേഷൻ 1, 2, 3, 4 നാല് സ്റ്റേഷൻസ് ഉണ്ട്. സോ ഈ നാല് സ്റ്റേഷനും നമ്മൾ ഫ്രീക്വൻസി ബാൻഡായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുക, നമ്മുടെ ചാനലിനെ നമ്മൾ ഫ്രീക്വൻസി ബാൻഡുകളായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. സോ ഈ സ്റ്റേഷനുള്ള ബാൻഡ് എന്ന് പറയുന്നത് ഈ ആദ്യം കാണുന്നതാണ്, രണ്ടാമത്തെ സ്റ്റേഷന്റെ ഈ സെക്കൻഡ് വൺ ആണ്. ഇതിനിടയിലുള്ള ഈ ചെറിയ സ്പേസ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഗാർഡ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവര് ഈ ഒരു കോമൺ ചാനലിൽ കൂടെ അവരുടെ ഫ്രീക്വൻസി ബാൻഡിലൂടെ മാത്രമേ അവർ ഡേറ്റ എന്ത് ചെയ്യുന്നുള്ളൂ, സെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡേറ്റ, ഇവിടെ വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രീം ഡേറ്റ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതായത് സ്ട്രീം ഡേറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഡേറ്റ ആണ്. അതായത് പാക്കറ്റൈസ്ഡ് അല്ലാത്ത ഡേറ്റയെ പറയുന്ന പേരാണ് സ്ട്രീം ഡേറ്റ എന്ന്. കണ്ടിന്യൂസ് ഫ്ലോ ആണ് വരുന്നത്, അതിനെ നമുക്ക് ഈസി ആയിട്ട് FDMA യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഡേറ്റാസിനെ. ഫോർ എക്സാമ്പിൾ പറഞ്ഞ സെല്ലുലാർ ടെലിഫോൺ ഇല്ലേ, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു FDMA എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കാണ്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് വരുന്നതാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്, TDMA എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്? ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്? ടൈമിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതായത് ഓരോ സ്റ്റേഷനും ഒരു പർട്ടിക്കുലർ ടൈം സ്ലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു ടൈം സ്ലോട്ടിൽ മാത്രമേ ആ ഒരു സ്റ്റേഷന് ഡേറ്റയെ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേഷനും നമ്മൾ ടൈം സ്ലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത ടൈം സ്ലോട്ടിൽ മാത്രമേ ആ ഒരു സ്റ്റേഷന് ഡേറ്റയെ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ നോക്കി അറിയാൻ പറ്റും, ഇവിടെ ഉണ്ടോ ഓരോ നമ്മൾ സ്റ്റേഷൻ നമ്മൾ ടൈം സ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്, നമ്മുടെ ആ ഒരു എൻ്റയർ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ ടൈം സ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. ഓരോ സ്റ്റേഷൻ നമ്മൾ ഓരോരോ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, ആ ടൈം സ്ലോട്ടിൽ മാത്രമേ ആ സ്റ്റേഷന് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കോമൺ ചാനലിൽ കൂടെ അത് ഡേറ്റ സെൻഡ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. ഉണ്ടോ ഈ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്, ഇത് ഇത്രയും എന്ന് പറയുന്നത് ഡേറ്റ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ടൈം സ്ലോട്ട് എന്ന് പറയുന്നത് സ്റ്റേഷൻ വണ്ണിനാണ്, അടുത്ത ടൈം സ്ലോട്ട് സ്റ്റേഷൻ ടൂവിന്, അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റേഷനും നമ്മൾ ടൈം സ്ലോട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സിങ്ക്രണൈസേഷന്റെ പ്രോബ്ലം ആണ്. സിങ്ക്രണൈസേഷന്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു പ്രോബ്ലത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്ക്രണൈസേഷൻ ബിറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് സിങ്ക്രണൈസേഷൻ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ സോൾവ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ സ്റ്റേഷനും ആ ഒരു എന്താണ് സ്ലോട്ടിന്റെ ബിഗിനിങ് അവരുടെ സ്ലോട്ടിന്റെ ബിഗിനിങ് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം.
ഓക്കെ അത് നേരത്തെ അറിഞ്ഞിരിക്കണം. പിന്നെ സ്ലോട്ടിന്റെ ലൊക്കേഷനും കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് ചില സമയത്ത് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ദൂരെയുള്ള സ്റ്റേഷൻസ്, അതായത് ഒരു സ്റ്റേഷനുകളെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ, ലാർജ് ഏരിയയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ വരുന്നുണ്ട് അല്ലെ. സോ ഈ പ്രൊപ്പഗേഷൻ ഡിലേ കാരണം ഈ ടൈം സ്ലോട്ടിന്റെ ബിഗിനിങ് എല്ലാ സ്റ്റേഷനും അറിയാൻ പറ്റും, അങ്ങനെ ഒരു പറ്റണമെന്നില്ല. ഓക്കെ, പിന്നെ അവിടെ എന്താണ് ലൊക്കേഷൻ, സ്ലോട്ടിന്റെ ലൊക്കേഷൻ അറിയുക, അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്, ഈ ഒരു ഡിലേ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഗാർഡ് ടൈംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരെ മറ്റേ കേസ് നമ്മൾ ഗാർഡ് ബാൻഡ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഗാർഡ് ടൈംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു എന്താണ് പ്രൊപ്പഗേഷൻ ഡിലേയെ നമ്മൾ ഒന്ന് മാനേജ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, പിന്നെ സിങ്ക്രണൈസേഷനെ നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സിങ്ക്രണൈസേഷൻ ബിറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, പ്രിയാമ്പിൾ ബിറ്റ്സ് എന്നും പറയും. ഓക്കെ, അപ്പൊ സിങ്ക്രണൈസേഷൻ ബിറ്റ് അല്ലെങ്കിൽ പ്രിയാമ്പിൾ ബിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സിങ്ക്രണൈസേഷനെ അച്ചീവ് ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് മെത്തേഡ് ആണ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. കോഡ് ഡിവിഷൻ, ഓക്കെ, അപ്പൊ ഈ കോഡ് ഡിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എല്ലാ സ്റ്റേഷനും സൈമൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ സെൻഡ് ചെയ്യാം, എല്ലാവർക്കും ഒറ്റ ചാനൽ യൂസ് ചെയ്തിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ സെൻഡ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടെ നമ്മൾ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടൈമിനെ ബേസ് ചെയ്തിട്ട് ടൈം സ്ലോട്ടുകളൊന്നും കൊടുക്കുന്നില്ല, ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബാൻഡുകൾ ഡിവൈഡ് ചെയ്യുന്നു, ബാൻഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ എല്ലാ സ്റ്റേഷനും എന്ത് ചെയ്യാം, എല്ലാ സ്റ്റേഷനും സൈമൾട്ടേനിയസ് ആയിട്ട് ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. അതിനൊരു ടെക്നിക്കാണ് ഈ കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഡിഫറെന്റ് കോഡ് യൂസ് ചെയ്തിട്ടാണ്, ഡിഫറെന്റ് കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വലിയൊരു റൂമിൽ ഇപ്പൊ കുറെ ആൾക്കാർ ഇരിക്കുകയാണ്, അതിൽ രണ്ടു പേർക്ക് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. സോ അവർ രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇംഗ്ലീഷിലാണ്, അതേ റൂമിൽ ഇരിക്കുന്ന രണ്ടുപേര് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മലയാളത്തിലാണ്, പക്ഷേ ഈ മലയാളം വേറെ ആർക്കും അറിയത്തില്ല. ഓക്കെ, പിന്നെ അതേ റൂമിൽ ഇരിക്കുന്ന രണ്ടുപേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചൈനീസ് ഇലാന്ന് വിചാരിക്കുക, ചൈനീസ് ഭാഷയിലാന്ന് വിചാരിക്കുക. സോ ഈ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചൈനീസ് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പക്ഷേ ചൈനീസ് ഭാഷ വേറെ ആർക്കും അറിയത്തില്ല. അപ്പം അവരവരുടെ കോഡ് യൂസ് ചെയ്തിട്ടാണ് അവരൊരു രണ്ടുപേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഒറ്റ റൂമിലാണ് ഇത് എല്ലാ കമ്മ്യൂണിക്കേഷനും നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞത്. ഇത് കോമൺ ചാനലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷേ എന്താണ് ഡിഫറെന്റ് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഇതിനകത്ത് നടത്താൻ പറ്റും. എങ്ങനെ, കോഡ് യൂസ് ചെയ്തിട്ട്, ഡിഫറെന്റ് കോഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് ഒറ്റ കോമൺ ചാനലിൽ കൂടെ നമുക്ക് നടത്താൻ പറ്റും. ഇതാണ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇപ്പം ഈ സ്റ്റേഷൻ വണ്ണിന്റെ ഡേറ്റയാണ് ഡി വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ കോഡ്, അതിന് നമ്മൾ അസൈൻ ചെയ്തേക്കുന്ന കോഡാണ് സി വൺ. സ്റ്റേഷൻ ടൂവിന്റെ ഡേറ്റ എന്ന് പറയുന്നത് ഡി ടു ആണ്, അതിന് നമ്മൾ അസൈൻ ചെയ്തേക്കുന്ന കോഡ് എന്ന് പറയുന്നത് സി ടു ആണ്. ഓക്കെ, അതുപോലെ ഡി ത്രീ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സ്റ്റേഷൻ ത്രീയുടെ ഡേറ്റയാണ്, അതിന് നമ്മൾ ഈ ഡി ത്രീ എന്ന് പറയുന്ന സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ തേർഡ് സ്റ്റേഷൻ നമ്മൾ കൊടുത്തേക്കുന്ന കോഡാണ് സി ത്രീ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോഡുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെ എല്ലാത്തിനും കൂടെ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. കണ്ടോ, ഡി വൺ ഇൻറ്റു സി വൺ പ്ലസ് ഡി ടു ഇൻറ്റു സി ടു പ്ലസ് ഡി ത്രീ ഇൻറ്റു സി ത്രീ പ്ലസ് ഡി ഫോർ ഇൻറ്റു സി ഫോർ. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. സോ ഈ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ നമ്മൾ സെൻഡ് ചെയ്ത് വിടുന്നത്. കോമൺ ചാനൽ വഴി ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ പറഞ്ഞു ഈ കോഡ് കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലെ, ഈ കോഡിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോഡ് മറ്റൊരു കോഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ ആയിരിക്കും കിട്ടുന്നത്. ഒരു കോഡ് മറ്റൊരു കോഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ ആയിരിക്കും കിട്ടുന്നത്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോഡ് അത് അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര സ്റ്റേഷൻസ് ഇവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതായത് സ്റ്റേഷന്റെ എണ്ണം കിട്ടും. ഒരു കോഡ് അത് അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് സ്റ്റേഷൻസ് നമുക്ക് കിട്ടും, അതായത് എത്ര സ്റ്റേഷൻ ഇവിടെ ഉണ്ടെന്നുള്ളതിന്റെ എണ്ണം നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ഇതാണ് കോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം രണ്ട് സ്റ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം സ്റ്റേഷൻ വണ്ണും സ്റ്റേഷൻ ടൂവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം ഈ സ്റ്റേഷൻ ടൂവിന് സ്റ്റേഷൻ വണ്ണ് എന്താണ് പറയുന്നത് മനസ്സിലാക്കണം അല്ലെ. സ്റ്റേഷൻ ടൂവിന് സ്റ്റേഷൻ വൺ എന്താണ് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കണമെന്നുള്ളത് വിചാരിക്കുക. അപ്പൊ അതിനെന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റേഷൻ ടു സ്റ്റേഷൻ വണ്ണിന്റെ കോഡ് വെച്ചിട്ട് ഡേറ്റയെ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനകത്തൂടെ വരുന്ന ഈ കോമൺ ചാനലിൽ കൂടെ വരുന്ന ഡേറ്റയെ സ്റ്റേഷൻ ടു സ്റ്റേഷൻ വണ്ണിന്റെ കോഡ് വെച്ചിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യും, നാല് വെച്ച് ഡിവൈഡ് ചെയ്യും. കാരണം ഇവിടെ നാല് സ്റ്റേഷൻസ് ഉണ്ടല്ലോ, നാല് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ കിട്ടുന്നതാണ്, അപ്പം ഈ സ്റ്റേഷൻ വണ്ണിന്റെ ഡേറ്റ എന്താന്നുള്ളത് സ്റ്റേഷൻ ടൂവിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പം സ്റ്റേഷൻ വണ്ണും ടൂവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ സ്റ്റേഷൻ ടൂവിന് എന്ത് വേണം, സ്റ്റേഷൻ വണ്ണ് എന്താ പറയുന്നുള്ളത് അറിയണം.
അല്ലെ അതിന് സ്റ്റേഷൻ ടു എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് നമ്മുടെ ഡേറ്റ അല്ലെ സി ഡി വൺ ഇന്റു സി വൺ ഡി ടു ഇന്റു സി ടു ഇതാണല്ലോ നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഡേറ്റ ഇതിനെ സി വൺ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അതായത് സ്റ്റേഷൻ വണ്ണിന്റെ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും അതാണ് സി വൺ മൊത്തത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും എന്നിട്ട് അതിനെ നാല് വെച്ചിട്ട് എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യും നമ്പർ ഓഫ് സ്റ്റേഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ വരിക ഡി വൺ ഇന്റു സി വൺ ഇന്റു സി വൺ പ്ലസ് ഡി വൺ ഇന്റു സി ഡി വൺ ഇന്റു സി വൺ ഇന്റു സി വൺ പ്ലസ് ഡി ടു ഇന്റു സി ടു ഇന്റു സി വൺ പ്ലസ് ഡി ത്രീ ഇന്റു സി ത്രീ ഇന്റു സി വൺ ഉണ്ടോ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക പക്ഷേ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്പർ ഓഫ് സ്റ്റേഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഡേറ്റ തിരിച്ച് ഡി വണ്ണിന്റെ ഡേറ്റ ആയിരിക്കും കണ്ടോ കിട്ടുന്നത് അപ്പൊ ഫോർ ഇന്റു ഡി വൺ ഡിവൈഡർ ബൈ ഫോർ വരും സോ ഡി വണ്ണിന്റെ ഡേറ്റയാണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ സോ ഇങ്ങനെയാണ് ആ ഒരു സ്റ്റേഷൻ ടു സ്റ്റേഷൻ വൺ എന്താണ് പറഞ്ഞെന്നുള്ളത് മനസ്സിലാക്കുന്നത് അല്ലെ സ്റ്റേഷൻ വണ്ണിന്റെ ഡേറ്റ എന്താന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഇതാണ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത് സോ ഇതാണ് നമ്മുടെ മൂന്ന് ടെക്നിക്ക് ഓക്കെ ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം താങ്ക് യു